മല പിളർന്നു പുഴമുറിച്ചു കളകളാതിമേളം. മല പിളർന്നു പുഴമുറിച്ചു കളകളാതിമേളം, നടുവൊടിഞ്ഞു പടിവളർന്നു ഗുളുകുളാതിലേഹ്യം. നിങ്ങളുടെ സംഭാവനകളാണ് ഈ വിവാഹത്തിന് വേണ്ട ഏക ഫണ്ടായി ഞങ്ങൾ കണക്കാക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഉറക്കമിളിച്ചൻ എഴുതിയ ഈ കവിതകൾ നിങ്ങൾക്കായി ഇവിടെ ആലപിക്കുന്നത്. നിങ്ങൾക്കുമില്ലേ സ്വന്തം മക്കൾ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിന് ഉദാരമായി സംഭാവനകൾ ചെയ്യുക. പാടിക്കൊള്ളൂ. കുഞ്ഞുങ്ങളുടെ പേറ്റുനോവ് മാറ്റുവാൻ, മാക്കാച്ചി കുഞ്ഞുങ്ങളുടെ പേറ്റുനോവ് മാറ്റുവാൻ, മഞ്ഞച്ചേരയ്ക്ക് എന്ത് യോഗ്യത, മഞ്ഞച്ചേരയ്ക്ക് എന്ത് യോഗ്യത, ഷാപ്പിലെ കറികൾക്ക് ഷാപ്പിലെ കറികൾക്ക് എരിവ് കൂട്ടാൻ കറിക്കാരി തങ്കമ്മയ്ക്ക് എന്ത് യോഗ്യത, കുഞ്ഞപ്പാടങ്ങളിൽ മുഞ്ഞ പിടിക്കാൻ വെള്ളക്കൊക്കിന് എന്ത് യോഗ്യത, മാക്കാറ്റി കുഞ്ഞുങ്ങളുടെ പേറ്റുനോ മാറ്റുവാൻ, മഞ്ഞച്ചേരയ്ക്ക് എന്ത് യോഗ്യത, ഷാപ്പിലെ കറികൾക്ക് എരിവ് കൂട്ടാൻ കറിക്കാരി തങ്കമ്മയ്ക്ക് എന്ത് യോഗ്യത. നിങ്ങളെ ഇവിടെ കവിത എന്നിയല്ലേ, ഞാൻ പോയി പിരിച്ചിട്ട് വരാം. കൊണ്ടുവരാം. നീ ഒറ്റയ്ക്ക് പോകണ്ട, നീ അടിച്ചു മാറ്റും. ഞാൻ അവിടെ വരാം. ഞാൻ അടിച്ചു മാറ്റിയല്ലോ, ആ കൊച്ചിന്റെ കല്യാണത്തിന് വേണ്ടല്ലോ ഞാൻ അടിച്ചു മാറ്റി. ഓഫ് ചെയ്തിരിക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് കവിത ആലപിക്കും, ഞാൻ പോയി പിരിക്കാറില്ല. നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാറില്ല. പിടിച്ചേ, ഇവിടെ തന്നെ കുരിക്കത് പിടിച്ചേ. ആ കവിത ആലപിച്ച, നിങ്ങൾ കവിത ആലപിച്ചോളെ. പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടിട്ടുള്ള മമ്മി, മമ്മി ഒന്ന് വേഗം വന്ന് ഒരു കാര്യം പറയാനുണ്ട്. മമ്മി, മമ്മി എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഡാഡിയുടെ ആവശ്യമുണ്ടോ? എങ്ങനെ ഒരു ഡാഡിയുടെ ആവശ്യം? ഇങ്ങനെ ഒരു തോൽവിയായിട്ടുള്ള ഡാഡി ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നതല്ല തോന്നിവാസം, ഡാഡി കാണിക്കുന്നതാ. എടി മീനാക്ഷി, നിന്റെ കല്യാണം ഈ അടുത്ത് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കല്യാണം നടത്താൻ വേണ്ടി ഡാഡി എന്താ ചെയ്തെന്നറിയോ? എന്താ? തെരുവിൽ നിന്ന് ഡാഡിയുടെ പൊട്ട കവിത മൈക്ക് വെച്ച് പാടുക, എന്നിട്ട് ബക്കറ്റ് പിരിവ് നടത്താൻ കമലാസനങ്ങൾ കൂടെ. ഞാൻ കണ്ടു, അതല്ലേ എനിക്ക് ഇത്ര വിഷമം മമ്മി. ഇതിനും മേലെ ഡാഡി ചിരട്ട എടുത്ത് റോഡ് ഫുള്ള് തെണ്ടുന്ന. മീനാക്ഷിയുടെ കല്യാണം നടത്തിക്കോളാം, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ്. എങ്ങനെ അമ്മയുടെ മോൻ കല്യാണം നടത്താൻ പോകുന്നെന്ന് അറിയാവോ? അർജുനേട്ടനെ, അർജുനേട്ടന്റെ പൊട്ട കവിത മൈക്ക് കൂടെ പാടുന്നെന്ന്, എന്നിട്ട് കമലാസനുമായിട്ട് ചേർന്നെന്ന് ബക്കറ്റ് പിരിവ് നടത്തുന്നെന്ന്. ഇവന്മാരുടെ ചെറുക്കന്റെ വീട്ടുകാരെ അറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി? ദൈവമേ, പിന്നെ ചത്താ മതി. മോടെ കല്യാണം നടത്താൻ വേണ്ടി ഇത്ര നേരെ പോയി, ഉള്ള സമയത്ത് പത്ത് കവലെ പോയി പാടി കാശുണ്ടാക്കാനുള്ളതിന്. പിന്നെ തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഒന്ന് എളുപ്പം നടന്നു വാ. പിന്നെ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എത്ര നേരം ആടി ഞാനിവിടെ കുത്തി പിടിച്ചിരിക്കുന്നറിയോ? മനുഷ്യരാണ് വിശന്നിട്ട് ജീവ കത്തുക. പിന്നെ ഞാനിവിടെ ഇരുന്ന് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടിയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. നല്ല ഉഗ്രം പരിപാടിയാ. കാര്യം നിങ്ങളുടെ കവിത അളിഞ്ഞതാണെങ്കിലും ആൾക്കാർക്ക് സഹതാപം തോന്നി ഇഷ്ടം പോലെ സംഭാവന തരുന്നുണ്ട്. ദേ മീനാക്ഷിയുടെ കല്യാണം കഴിഞ്ഞാലും നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് തുടരാം. പിന്നെ പിന്നെ മൂത്തൊരു വിഷമം പോലെ. നമ്മള് ഞാൻ ആ കവിത പാടിയില്ലായിരുന്നോ കവലയെ വെച്ച്? അത് നമ്മുടെ കണ്ണം വന്ന് കണ്ടടാ. അവൻ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു. വീട്ടിലറിഞ്ഞാ പിന്നെ അവിടുത്തെ പുകില് നിനക്ക് അറിയാവോ? അതെനിക്കറിയാം. പറയണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് പോലും ഇനി വീട്ടിലേക്ക് വരാൻ പറ്റിയേനെ.
കണ്ടില്ലല്ലോ ഞാൻ പിരിക്കാനായിട്ട് പക്കറ്റുവാട്ടയിലേക്ക് നടന്നാണല്ലോ. അമ്മ ഇപ്പൊ പറയുക കല്യാണത്തിന്റെ ചെലവ് മൊത്തം ഞാൻ വഹിക്കണമെന്ന്. എന്തോ ചെയ്യാനാ ഞാനിപ്പൊ ആലോചിച്ചിട്ടേ ഒന്നും കിട്ടാൻ പോകുന്നില്ല. കല്യാണം മുടക്കിയാലും തന്ന ഒരെണ്ണം അങ്ങ് തന്നാണ്ടല്ലോ സ്വന്തം കൊച്ചിന്റെ കല്യാണം മുടക്കാൻ നടക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ഒരു രണ്ടു വർഷമെങ്കിലും നീട്ടി കിട്ടിയിരുന്നെങ്കിൽ രണ്ടു വർഷം നീട്ടി കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ കല്യാണവും നിങ്ങൾ മുടക്കും. ഞാൻ ആലോചിച്ചിട്ടേ മീനാക്ഷിയുടെ കല്യാണം നടക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താ? നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകണം. തന്തയാന്ന് പറഞ്ഞ് നടക്കുക. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. അവസ്ഥ മനസ്സിലാക്കി എനിക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല. ഈ കല്യാണം എങ്ങനെങ്കിലും ഒന്ന് മുടക്കാനുള്ള ഒരു ബുദ്ധി നീ പറഞ്ഞ. എടോ ഈ കല്യാണ ആലോചന കൊണ്ടുവന്ന ഞാനാണോ? ആ എന്നോട് തന്നെ മുടക്കാൻ പറയുവാണോ? ഇയാൾ എന്നാ ഒരു മനുഷ്യനാണോ? അവന്റെ പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങുന്നു. അതെ കരയായിരിക്കും. ഇത് കാണുമ്പോഴാണ് ഞാൻ ഇതായി പോകുന്നത്. ആ കരയല്ലേടോ, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. കരയല്ലേ കെട്ടാൻ പോകുന്ന ചെറുക്കനെ വിദ്യാഭ്യാസം കുറവാന്ന് പറഞ്ഞാല് ഏത് പെണ്ണിനും ഒരു ഇഷ്ടക്കുറവ് തോന്നും. നമുക്ക് ആ റൂട്ടിലേക്ക് ഒന്ന് ഫോളോ ചെയ്താലോ. എഞ്ചിനീയർ ആണ്, എഞ്ചിനീയർ അല്ലെന്ന് നമ്മൾ വരുത്തി തീർക്കണം. എങ്ങനെയെന്നാ? ഒരു കത്ത് മീനാക്ഷിക്ക് അയക്കണം ചെറുക്കൻ അയക്കുന്നത് പോലെ. ആ കത്ത് വായിക്കുമ്പോ മീനാക്ഷിക്ക് മനസ്സിലാകണം ചെറുക്കൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്ന്. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ കത്ത് എഴുതുവോ? ഫോണിൽ വിളിച്ചാ പോരെ, മൊബൈലും ഒക്കെ കിടക്കും. അതെ അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ചില കാര്യങ്ങൾക്ക് കത്താണ് കാരണവന്മാർ അയക്കാറുള്ളത്. ഏതാ ആ രീതിയിൽ ഒരു കത്ത് അങ്ങോട്ട് അയക്കണം. ആരെയും കൊണ്ടൊരു കത്ത് എഴുതിക്കുക, അങ്ങ് മീനാക്ഷിക്ക് അയച്ചു കൊടുക്കുക. അത് വായിക്കുമ്പോ നിങ്ങളുടെ വീട്ടുകാർക്ക് മീനാക്ഷിക്ക് മനസ്സിലാകും എന്റെ വിദ്യാഭ്യാസം ഇല്ലെന്ന്. ആരെ കൊണ്ട് എഴുതിപ്പിക്കും? ഞാനോ അതെങ്ങനെ ശരിയാവും? ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചല്ലേ. അതുകൊണ്ടാണ് നീ എന്നെ എഴുതിയാ മതി എന്ന് ഞാൻ പറഞ്ഞത്. അത് ശരിയാകുമോ? ശരിയാവും.